നമസ്കാരം. ഈ ദത്തുവിവാദം അനുപമ എന്ന ഒരു സ്ത്രീ അമ്മയാണെന്ന് പരിഗണനയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരികയാണ്. അനുപമ ഒരു കുഞ്ഞിനെ ഒരു വർഷങ്ങൾക്ക് മുന്നേ പ്രസവിച്ചതാണ്. ആ കുഞ്ഞിനെ തേടി 8 മാസങ്ങൾക്ക് ശേഷം അവർ തിരച്ചിൽ ആരംഭിക്കുമ്പോൾ അവർ സ്വന്തം മാതൃത്വത്തെ മുൻനിർത്തി ഈ നാടിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ശരിയാണ്, ഒരു കുഞ്ഞ് ഒരമ്മ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും അവർക്ക് തന്നെയാണ് അതിനെ വളർത്താനുള്ള എല്ലാ അവകാശവുമുള്ളത്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഈ നാട്ടിൽ നിലനിൽക്കുന്ന കുറേ സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റം അതേപടി ശരിയെന്നല്ല, പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ആ സിസ്റ്റങ്ങൾ ഒറ്റയടിക്ക് പൊളിച്ചെഴുതുക എന്ന് പറയുന്നതും ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതായത് ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി വിവാഹത്തിന് മുന്നോടിയായിട്ട് ഗർഭിണിയാകുന്നു. ആ ഗർഭിണിയായതിനു ശേഷം അതും മറ്റൊരു ഭാര്യയുള്ള വ്യക്തിയിൽ നിന്ന്. അതറിഞ്ഞ് ആ കുടുംബം ആ ഡെലിവറി എല്ലാം എടുത്ത് ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് ഈ വിഷയത്തിൽ ഈ അജിത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഡിവോഴ്സിന് ശേഷം ഈ കുഞ്ഞിനെ അന്വേഷിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഇത്രയും കാലമില്ലാത്ത ആ കുഞ്ഞിനോടുള്ള സ്നേഹം എവിടെ നിന്നാണ് ഉദിച്ചു വന്നത്? ഒരുപക്ഷെ അനുപമയെ ഈ നാടും അല്ലെങ്കിൽ സംവിധാനങ്ങളെല്ലാം സഹായിക്കുമ്പോൾ പോലും ഇതിൽ നീതിയുടെ ഭാഗം നോക്കുമ്പോൾ അഞ്ജനയെ പോലെ തന്നെ അനുപമയെ പോലെ തന്നെ നീതി കിട്ടേണ്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദത്തെടുത്തവരും. അവർ ഒരു വർഷം ആ കുഞ്ഞിനെ പോറ്റി വളർത്തിയവരാണ്. സ്വന്തം സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടുത്തെ അഡോപ്ഷൻ ലോ പ്രകാരം അല്ലെങ്കിൽ ദത്ത് നിയമപ്രകാരം ആ കുട്ടിയുടെ പേരിൽ എഴുതി വച്ചതിന് ശേഷമാണ് ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് ആന്ധ്ര പോലൊരു ജില്ലയിലേക്ക് കൊണ്ടുപോയത്. അതിനെ വളർത്താൻ വേണ്ടി അവർ താമസിച്ചിരുന്ന റൂറൽ ഏരിയയിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് വീട് വാങ്ങി താമസം ആരംഭിച്ചു. കണ്ണിലെണ്ണയൊഴിച്ചവർ ഇത്രയും കാലം ഈ കൊച്ചിനെ വളർത്തി. അതിനടുത്തൊരു എഫർട്ടുണ്ട്. ഒരു കുഞ്ഞിനെ വളർത്തുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അത് പിറന്നതിന് ശേഷം ഒരു വയസ്സെത്തിക്കുന്നത് വരെ അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ പിന്നാലെ നടന്ന് നോക്കേണ്ടി വരുന്നൊരു എഫർട്ടുണ്ട്. ഇപ്പോൾ അത് നടന്നു കഴിഞ്ഞു, അതിനെ ആരെ വേണോ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഒരു പൊസിഷനിലെത്തി, അല്ലെങ്കിൽ അത്രത്തോളം വളർന്നു, ആ ഒരു കുഞ്ഞിനെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ 8 മാസം വരെ ഉപേക്ഷിച്ചിരുന്ന ഒരു സ്ത്രീ ഇപ്പോൾ തിരികെ വേണമെന്നുള്ള ഇത്രയും വിപ്ലവമൊക്കെ സൃഷ്ടിച്ച് ഇതിനെ തിരികെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിക്ക് ഇത്രയും കാലം കിട്ടിയ, അതായത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരച്ഛനെയും അമ്മയും ആഗ്രഹിച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് ഇത്രയും കാലം പോറ്റി വളർത്തിയവർക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ഒരുപക്ഷേ അനുപമയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അനുപമയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വേദന എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റാത്തൊരു സ്ത്രീയാണ് ഈ പറയുന്ന നെറുകേടും കാട്ടിയിരിക്കുന്നത്. സ്വന്തം അച്ഛനും അമ്മയും വീട്ടിൽ എവിടെ നിന്നോ ഒരു ഗർഭവുമായി ചെല്ലുമ്പോൾ ഇരുകയും നീട്ടി സ്വീകരിച്ചില്ല എന്നൊരു സംസ്കാരത്തെക്കുറിച്ചാണ് അനുപമ ഈ നാടിനോട് പറയുന്നത്. അതും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇവിടെ വിദേശ സംസ്കാരമൊന്നും പൂർണ്ണതോതിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ലെന്ന് അനുപമയും അനുപമയെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം തിരിച്ചറിയണം. അവനവൻ്റെ വീടുകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ തീവ്രത എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അനുപമയ്ക്ക് വേണ്ടി പുരോഗമനത്തെ കുറ്റം പറയുന്നവരുണ്ട്. അതെ, പുരോഗമനത്തെക്കുറിച്ച് ഇവിടെ ഈ നാട്ടിൽ പലരും സംസാരിക്കുന്നുണ്ട്. സ്വന്തം മക്കൾക്ക് വരുമ്പോൾ അതിനെ പൊതിഞ്ഞു വയ്ക്കാൻ തന്നെയാണ് ഈ നാട്ടിൽ ഏത് പുരോഗമനവാദിയും തയ്യാറാകാതുള്ളത്. അല്ലാതെ കണ്ടവൻ്റെ വീട്ടിൽ വരുമ്പോൾ അതിൽ കയറി പുരോഗമനത്തിൻ്റെ വാചകം അടിക്കാനായിട്ട് 10 പൈസയുടെ ചിലവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കത് പറയാം. ഈ പറയുന്ന അനുപമയുടെ അച്ഛനും അമ്മയും അനുഭവിച്ച വേദനയുണ്ട്. ഇപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഇത്രയും കാലം പോറ്റി വളർത്തിയ ഒരച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയുണ്ട്. ഈ രണ്ട് വേദനകളെ അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗക്കാരുടെ കരൾ പറിച്ചെടുത്തിട്ടാണ് ഈ കുഞ്ഞിനെ സ്വന്തമാക്കാനായിട്ട് ഇപ്പോൾ അനുപമ ശ്രമിക്കുന്നത്. ശരിയാണ്, നിയമത്തിന്റെ മുന്നിലെല്ലാം അനുപമയുടെ ഭാഗത്ത് തന്നെയാണ് ശരി. പക്ഷേ നിങ്ങൾ ചെയ്തൊരു നെറുകേടുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആരെ വരനായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവായിട്ട് സ്വീകരിക്കുക ഒരു പെണ്ണിന്റെ അവകാശം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അവകാശം തന്നെയാണ്. അതിലൊന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്ത സമീപനം ഈ സമൂഹത്തിൽ എത്ര വീടുകളിൽ നടക്കാൻ കഴിയും? ഒരിക്കലും നടക്കത്തില്ല. അതിന് ഇന്ന് ഈ ചൂട്ടുപിടിക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ചിലപ്പോൾ
ആ പെൺകുട്ടിയെ കൊന്നു കളയാതിരുന്നാൽ കൊള്ളാം. അതായിരിക്കും ആ സമയത്തൊരു മനോഭാവം എന്ന് പറയുന്നത്. ഇപ്പോഴും ദുരഭിമാന കൊല നടക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്. ഈ അടുത്തും കണ്ടു ഒരു ദളിതൻ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിന് സഹോദരൻ വഴിയിലിട്ട് അടിച്ച രംഗം. ആ മനോഭാവമുള്ളടുത്ത് ഒരു അച്ഛനും അമ്മയും അതിനെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യത്തെ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ അവരെ അവഹേളിക്കുന്നു. അവർ ചെയ്തത് ശരി തന്നെയാണെന്ന് വലിയൊരു വിഭാഗത്തിന് ചിന്തയുണ്ട്. പക്ഷേ അനുപമ പറയുന്ന ഒരു കാര്യം, എൻ്റെ കുഞ്ഞാണ് എനിക്ക് തിരിച്ചു വേണം. ശരിയാണ്, അവകാശം മുൻനിർത്തുമ്പോൾ പ്രസവിച്ച ഒരു അമ്മ എന്ന നിലയ്ക്ക് അവർക്ക് അതിനുള്ള അർഹതയുണ്ട്, അതിനെയൊന്നും ആരും തള്ളിപ്പറയുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഈ പിടിച്ച പിടിയാൽ വലിയ സമര കോലാഹലങ്ങളൊക്കെ നടത്തി ഈ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. ചില മാധ്യമങ്ങളും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ സഹായിക്കുന്നവർ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ ചെയ്തിരിക്കുന്ന നെറികേടുണ്ട്. 8 മാസം ഒരാളുടെ ഡിവോഴ്സിന് വേണ്ടി കാത്തിരുന്നപ്പോൾ നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വേവലാതിയും ഉണ്ടായില്ല. നിങ്ങൾ ഒരു പോലീസിനെ സമീപിച്ചില്ല. ആ കുഞ്ഞ് ഇത്രത്തോളം വളർന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ കുഞ്ഞാണ് അത്ര എൻ്റെ കുഞ്ഞ്. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരന് കേൾക്കുമ്പോൾ മനസ്സിലാകും. എന്താണ് നിങ്ങളെന്ന വ്യക്തിത്വത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഈ കുട്ടി സുരക്ഷിതമാണെന്നാണ്. ഇത്തരത്തിൽ ഒരു തരത്തിലും നിങ്ങൾ നീതിബോധമില്ലാതെ മറ്റൊരാളുടെ ഭർത്താവായ ഒരു വ്യക്തിയെ പ്രണയിച്ച് അവരുടെ ജീവിതം തുലച്ച് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ഭാഗത്ത് എവിടെയാണ് നീതിയുടെ കണികയുള്ളത്? അപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ദത്തു വിവാഹത്തിൽ കുറേയേറെ പേർ അനുകൂലിക്കുന്നത് അനുപമയാണ്. ഒരു കാര്യമില്ല, വേണമെങ്കിൽ വാചകത്തിലും ചില നിയമത്തിൻ്റെ കണ്ണിലൊക്കെ അനുപമയെ ന്യായീകരിക്കാം. പക്ഷേ അനുപമ ചെയ്തിരിക്കുന്ന ഒരു വലിയ ദ്രോഹമുണ്ട്. ആ ദ്രോഹത്തിന്റെ ബാക്കി പത്രമായി നിൽക്കുകയാണ് ഇപ്പോൾ ഈ ആന്ധ്രയിലെ കുടുംബം. ഇപ്പോൾ ഇവിടുത്തെ ശിശുക്ഷേമ സമിതിയും ഇവിടുത്തെ CWC ഒക്കെ മോശമാണെന്നാണ് പറയുന്നത്. അവരൊക്കെ ഒരു കാര്യം ചെയ്തു, അതെ അച്ഛന് പാർട്ടി ബന്ധമുണ്ടായിരുന്നു, അവർ ഇങ്ങനെ ഈ കൊച്ചിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു സന്ദർഭത്തിൽ CWC മുന്നിൽ ഈ പെൺകുട്ടി ഹാജരായി എനിക്ക് വളർത്താൻ കഴിയില്ല എന്ന കാര്യമൊക്കെ മൊഴി കൊടുക്കേണ്ടിയിരുന്നു. അതൊന്നും ചെയ്തില്ല. കാര്യം അതിലൊക്കെ ചെറിയ ഇടപെടലും ചില വിട്ടുവീഴ്ചയും ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം മൗന അനുവാദം കൊടുത്തിട്ട് 8 മാസം കഴിഞ്ഞ് അജിത്തിന്റെ ഡിവോഴ്സ് കഴിഞ്ഞ് അദ്ദേഹം മോചിതനായപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവ് വന്നു, ഇനി കുഞ്ഞു വേണം. ആ നിലയ്ക്ക് ചിന്തിച്ച നിങ്ങൾ എങ്ങനെയാണ് ഒരു യഥാർത്ഥ മാതാവ് എന്ന് പറയാൻ കഴിയുന്നത്? അത്രയും കാലം ആ മാതൃത്വം അറിയാതെ വളർന്ന ആ കുഞ്ഞ് ശിശുക്ഷേമ സമിതിയിൽ അച്ഛനും അമ്മയില്ലാതെ പലരും പോറ്റി വളർത്തിയ കുഞ്ഞ് അതിനെ ദത്തു കൊടുത്തു, അവർ കണ്ണേ കയ്യെ പോലെ ഇത്രയും വളർത്തി. ആ വളർത്തിയതിൻ്റെ ചൂടും ചൂരും അറിഞ്ഞ് ആ കൊച്ചു വളരുമ്പോൾ ആ കൊച്ചിന് അവരോടൊരു ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. ആ ആത്മബന്ധത്തെ കീറിമുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ തോന്നിവാസം കാട്ടുന്നത്. ഇതുകൊണ്ട് അനുപമ കരുതരുത്. നിങ്ങൾ ഇത്രയും പേരെ വേദനിപ്പിച്ചുകൊണ്ട് വിജയശ്രീലാളിതയായതൊന്നും കരുതണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ആത്യന്തികമായി പരിശോധിച്ചാൽ നിങ്ങളുടെ വഴിവിട്ടിട്ടുള്ള ജീവിതമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണമായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കുറച്ച് മാധ്യമങ്ങളെല്ലാം കൂടി റേറ്റിംഗിന് വേണ്ടി നിങ്ങളെ മഹത്വവൽക്കരിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയും നിങ്ങളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴികളെല്ലാം ഒരു കാലത്തും ഒരു രക്ഷിതാവിനും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണെന്ന് പറഞ്ഞു വെക്കേണ്ടി തന്നെ വരികയാണ്.